എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫുഡ് ഓർഡർ അല്ലാതെ അടുത്ത ഒരു സ്റ്റെപ്പാണ് നമ്മൾ ബ്ലഡ് ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. ഇതൊക്കെ നമ്മളുടെ മരുന്നിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഈ ഫുഡ് ഓർഡർ ആണെങ്കിലും നമ്മുടെ ഷുഗർ സ്പൈക്ക് കുറയും, അതുകൊണ്ട് നമ്മുടെ മരുന്നിൻ്റെ ആവശ്യം കുറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടുത്തതാണ്, അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതാണ് മൂവ്മെൻറ്റ്. നമ്മുടെ ശരീരം അനക്കിക്കൊണ്ട് ഇരിക്കുന്നത് മൂവ്മെൻറ്റ്. അപ്പൊ ഈ മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സ്കെലിറ്റൽ മസിൽസ് കൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മുടെ കൈ അനങ്ങണമെങ്കിൽ ഈ മസിലും ആക്ട് ചെയ്യണം. അപ്പൊ ഈ സ്കെലിറ്റൽ മസിൽസ് ആണ് ഈ മൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതല്ല, നമുക്ക് മൂന്ന് തരം മസിൽസ് ഉണ്ടെന്ന് അറിയാം. സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽ, ഹാർട്ടിന്റെ മസിൽ ഒരു സെപ്പറേറ്റ് ടൈപ്പ്. സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ബ്ലഡ് വെസൽസ്, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളുടെ വോളണ്ടറി ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മളുടെ സ്കെലിറ്റൽ മസിൽസ് ആണ്. നമ്മൾ ഈ സംസാരിക്കുമ്പോഴും അനങ്ങുമ്പോഴും ഒക്കെ ഉള്ളത് സ്കെലിറ്റൽ മസിൽസ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയും ഗ്ലൂക്കോസും പിന്നെ അമിനോ ആസിഡ്സും ഫാറ്റും ഒക്കെ ആയിട്ട് മാറും, ഫാറ്റി ആസിഡ്സും ഒക്കെ. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ എല്ലാം ലിവറിലാണ് അതിനെയൊക്കെ പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നത്. ലിവർ ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ലെവലിൽ നിർത്തുകയും ബാക്കിയുള്ള ഗ്ലൂക്കോസ് ലിവറിൽ തന്നെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുകയും അതിനപ്പുറമുള്ള ഗ്ലൂക്കോസ് ഫാറ്റ് നമ്മുടെ ബോഡി സെൽസിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ബോഡിയിലെ മസ്കുലർ മസിൽ സെൽസ് സ്റ്റോർ ചെയ്യും. 100 ഗ്രാം ആണ് ലിവറിലെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് എങ്കിൽ 400 to 500 ഗ്രാം വരെ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് സ്റ്റോർ ചെയ്യും. അപ്പൊ ആരാണ് ഏറ്റവും വലിയ സ്റ്റോർ ഹൗസ്? സ്കെലിറ്റൽ മസിൽസ് ആണ്. അപ്പൊ ഈ സ്കെലിറ്റൽ മസിൽസിന് ഇത് വെറുതെ വലിച്ച് നമ്മുടെ മസിൽസിന് നമ്മുടെ മസിൽസ്, നമ്മുടെ ബോഡി, നമ്മുടെ സെൽസ് എല്ലാം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞ് ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആകുമ്പോൾ ഇൻസുലിൻ നമ്മളുടെ ശരീരം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിൻ ആണ് പിന്നീട് ഈ ബ്ലഡ് ഗ്ലൂക്കോസിനെ എസ്കോർട്ട് ചെയ്ത് സെൽസിൽ കയറ്റുന്നത്. അപ്പൊ സെൽസിലോട്ട് ഇൻസുലിൻ പ്രവേശിക്കുന്നില്ലെങ്കിൽ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാൻ സെല്ലിലെ ചില ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ മണവാളം വരുമ്പം പോയി വിളിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുവരുന്ന നമ്മുടെ കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. അപ്പോൾ അതുപോലെ ഇൻസുലിൻ കൊണ്ടുവരുന്ന ഗ്ലൂക്കോസിനെ അകത്തോട്ട് കൊണ്ടുവരുന്ന ആളുകൾ ഈ ഇൻസുലിൻ കൊണ്ടുവരുന്ന ഗ്ലൂക്കോസിനെ റിസീവ് ചെയ്യുന്നില്ല. അവർ പറയും വേണ്ട വേണ്ട എന്ന് പറയും. എന്താ കാരണം? കുറേ കാലമായിട്ട് നമ്മുടെ ശരീരം ഇൻസുലിൻ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ സെൽസ് എല്ലാം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി. ഇൻസുലിൻ വന്നാലും ഗ്ലൂക്കോസ് വന്നാലും അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. പക്ഷെ ഇൻസുലിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ മസിൽ ഗ്ലൂക്കോസ് അപ്ടേക്ക് എപ്പോൾ നടക്കും എന്ന് പറഞ്ഞാൽ മസിൽ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ്റെ ആവശ്യമില്ലാതെ ഇൻസുലിൻ കൊട്ടി വിളിക്കാതെ വലിച്ചു കയറ്റുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മസിൽസ് ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ്. മസിൽ അനങ്ങുമ്പോഴെല്ലാം ബ്ലഡിൽ നിന്നുള്ള ഇൻസുലിനെ അത് സോറി ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ മസിൽ സെൽസ് അബ്സോർബ് ചെയ്യും. ഇൻസുലിൻ എന്ന് പറഞ്ഞത് തെറ്റുപോയി. അപ്പൊ മസിൽ ആണ് ഏറ്റവും അധികം ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത്. മസിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻസുലിനോട് അത് റെസ്പോൺസീവ് ആയിരിക്കണം, അല്ലെങ്കിൽ മസിൽ മൂവ് ചെയ്യണം. മസിൽ മൂവ് ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ ആക്ഷൻ ഇല്ലാതെ തന്നെ മസിൽ നമ്മളുടെ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യും, ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിനാണ് നമുക്ക് മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ്. അത് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നടന്നാൽ നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യത്തില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ വെറും നടത്തം നമ്മൾ അവർ പറയും നിങ്ങൾ അടുക്കളയിലെ ജോലികളൊക്കെ തീർക്കുമ്പോഴത്തേക്കും വ്യത്യാസം വരും. ഡെഫിനറ്റ് ആയിട്ട് ഭക്ഷണം കഴിഞ്ഞ് കയറി കുത്തിയിരിക്കുകയോ കയറി കിടക്കുകയോ ചെയ്യുന്നതിനേക്കാളും ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയും നമ്മൾ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് അകത്തൊക്കെ നടക്കുകയാണെങ്കിൽ. എന്നാൽ വെറും നടപ്പ് നമ്മൾ ആ അടുക്കളയിൽ പാത്രം പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു എന്നതുകൊണ്ട് വലുതായി വ്യത്യാസം വരികയില്ല എന്നുള്ളത് എനിക്ക്, ഞാൻ എപ്പോഴും ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. നല്ല ഡ്രമാറ്റിക് ഡിഫറൻസ് വരണമെങ്കിൽ നമ്മൾ അതിനേക്കാളും അല്പം ആയാസം കൂടിയ കാര്യങ്ങൾ ചെയ്യണം. ഭക്ഷണം കഴിച്ച ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പടി കയറി ഇറങ്ങിയാൽ ഒരു 40 പോയിന്റ്സ് എങ്കിലും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് താഴും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മളുടെ വളരെ ചെറിയതായിട്ടുള്ള മസിൽ
ആക്ഷ എക്സേർഷനേ ഉള്ളൂ, നമ്മളുടെ കുറച്ച് മസിലൊക്കെ മൂവ് ചെയ്യും, പക്ഷെ അതിന് എക്സേർഷൻ ഇല്ല, അല്ല നമ്മൾക്ക് ഉണ്ട് കഴിഞ്ഞ് ഓടാൻ പറ്റുകയില്ല. എന്നാൽ നമ്മൾ പടി കയറുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ്, തൈ മസിൽസ്, ഈവൻ അബ്ഡമൻ ആൻഡ് ഗ്ലൂട്ട്സ് ആക്ടിവേറ്റഡ് ആകും, ആക്ടിവേറ്റഡ് ആകും. പിന്നീട് പടി ഇറങ്ങുമ്പോൾ മുട്ട് പ്രശ്നമുള്ളവർക്ക് അത് പറ്റുകയില്ല. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ തന്നെ നമ്മുടെ മസിൽസ് ഗ്ലൂക്കോസിനെ കയറ്റും. ഞാനിത് ചെയ്യാറുണ്ട്. ഒരു 42 പടിയുണ്ട് എനിക്ക് ടെറസ് വരെ എത്തണമെങ്കിൽ. എനിക്ക് ഞാൻ കഴിച്ച ഭക്ഷണം ഷുഗർ കൂട്ടുന്നതാണെങ്കിൽ ഞാൻ പടി കയറി ഇറങ്ങിയാൽ എൻ്റെ ഷുഗർ ഒരു 40 പോയിന്റ്സ് എങ്കിലും ലോവർ ആയിട്ട് വരും. ഞാനൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ കയറി ഇറങ്ങും. അതായത് 160 സ്റ്റെപ്സ് അപ്സ് ആൻഡ് ഡൗൺ, 160 അപ്പ് ആൻഡ് 160 ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഡ്രമാറ്റിക് ഡിഫറൻസ് വരും. നിങ്ങൾ നടക്കുകയാണെങ്കിൽ അത്രയും വരികയില്ല, പക്ഷേ നല്ല നമ്മൾ പാത്രം എടുത്ത് വെക്കുമ്പോഴൊക്കെ നമ്മൾ കൈ വീശിയൊന്നും നടക്കുകയില്ല, നല്ല കൈ വീശി ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നടന്നാൽ അതിൻ്റെതായ വ്യത്യാസം വരും. അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ പെറുക്കി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇയർഫോൺ ഫിറ്റ് ചെയ്ത് ഒരു നല്ല സ്പീഡുള്ള ഒരു പാട്ടും കൂടെ കേട്ടാൽ നിങ്ങളുടെ കാല് തന്നെത്താനെ കാലും കയ്യും മൂവ് ചെയ്യും. അത് മൂവ്മെൻറ്റാണ് ഗ്ലൂക്കോസ് കുറയ്ക്കാനുള്ള ഒരു രണ്ടാമത്തെ വഴി. നമ്മൾ കഴിക്കുന്നത് വെജിറ്റബിൾ ആദ്യം കഴിച്ച് കഴിച്ചാൽ തന്നെ ഗ്ലൂക്കോസ് അധികം കൂടുകയില്ല. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിളും പ്രോട്ടീനുമാണെങ്കിൽ വളരെയധികം ഇമ്പാക്റ്റ് വരും, വെജിറ്റബിൾ മാത്രമാണെങ്കിൽ ഒരു ഇമ്പാക്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെയും കുറച്ചുകൂടെ ഇമ്പാക്റ്റ് അതിൽ വരും. ഇപ്പം ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് നിങ്ങളൊരു ജോലിക്ക് ചെയ്യണം, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ടേക്ക് എ വാക്ക് അറൗണ്ട് ദ ബ്ലോക്ക്, അത് ഇച്ചിരി ആക്റ്റീവായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടാതെ ഇരിക്കും. പിന്നീട് വേറെ ഈ ഇത് കഴിഞ്ഞിട്ട് ഇരിക്കണം എന്നുള്ള ആളുകളുണ്ട്. ഉദ്യോഗമുള്ളവർക്ക് അവരൊരു ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്ന് ഉടനെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. 10 കൊല്ലം ഇങ്ങനെയൊക്കെ ജീവിച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് എൻ്റെ ഈ ഡയബറ്റിക് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ടവർക്കുള്ള എക്സസൈസ് ആണ് സോളിയസ് പുഷപ്സ്. അല്ലാതെ ബാക്കിയുള്ള ആളുകൾ നടക്കാൻ പറ്റുന്നവർ, പടി കയറാൻ പറ്റുന്നവരും ഒക്കെ പോയി ഇരുന്ന് സോളിയസ് പുഷപ്പ് ചെയ്താൽ അത് ഒരു മസിലിനെ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഹോൾ മെറ്റബോളിസം റൈസ് ചെയ്യും. നമ്മൾ മസിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിക് റേറ്റും കൂടും, അതിൻ്റെ ഇമ്പാക്റ്റ് വരും. പക്ഷേ നമ്മളെ ഈ കാണുന്ന നമ്മളെ പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ള സോളിയസ് പുഷപ്പ് എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നുകൊണ്ടുള്ള കാഫ് റൈസസ് അല്ല സോളിയസ് പുഷപ്പ്. സോളിയസ് പുഷപ്പ് വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ള ചില മസിൽ മൂവ്മെന്റ്സ് ആണ്. ഈ സോളിയസ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിലിൻ്റെയും പുറകിലാണ്. അപ്പൊ സോളിയസ് പുഷപ്പ് എന്താണെന്ന് അത് പറഞ്ഞ സയന്റിസ്റ്റ് പറയുന്നത് വെച്ച് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മൾ മൂവ്മെന്റ് ആണ് രണ്ടാമത്തെ പ്രധാന കാരണം, പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ യു കീപ് മൂവിങ് ഡോണ്ട് സിറ്റ് ഡൗൺ, ബട്ട് ഇഫ് യു ആർ ഫോഴ്സ് ടു സിറ്റ് ഡൗൺ യു ക്യാൻ ഡു ദ സോളിയസ് പുഷപ്പ് വിച്ച് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സപ്പോസിങ് യു ആർ ട്രാവലിംഗ് ആൻഡ് യു ഹാഡ് ടു ഗെറ്റ് ഡൗൺ ദ ഫ്രം ദ ബസ് ആൻഡ് ഹാവ് എ മീൽ ദെൻ ഗെറ്റ് ബാക്ക് ഇൻ ടു ദ ബസ്, യു ക്യാൻ ഡു ദ സോളിയസ് പുഷപ്പ് സിറ്റിംഗ് ഇൻ ദ ബസ് ബിക്കോസ് യു ഹാവ് നോ ഓൾട്ടർനേറ്റീവ്, നോ അതർ ഓൾട്ടർനേറ്റീവ്. ദെർ ആർ സം അതർ ഓൾട്ടർനേറ്റീവ്സ് വിച്ച് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത് തന്നെ. അപ്പോൾ ഫുഡ് ഓർഡർ, മസിൽ മൂവ്മെൻറ്റ്, മസിൽ മൂവ്മെൻറ്റിൻ്റെ റീസണും ഞാൻ പറഞ്ഞു. നന്ദി, നമസ്കാരം. ഇഫ് യു തിങ്ക് ദിസ് ഇസ് യൂസ്ഫുൾ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.